ശബരിമലയിൽ കോടതി അനുവദിച്ച പ്രവേശന സ്വാതന്ത്ര്യം സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ 60 വർഷം മുമ്പ് പോരാടി നേടിയ അവകാശ പോരാട്ടത്തെക്കുറിച്ച് വേലൂരിലെ കെ എസ് ശങ്കരൻ വാചാലനാകുന്നു. അനാചാരത്തിനെതിരെ മാറുമറയ്ക്കൽ സമരത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചയാളാണ് കെ എസ് ശങ്കരൻ. ദിനേശ് വെള്ളാറ്റഞ്ഞൂരിന്റെ റിപ്പോർട്ട്. ക്ഷേത്രപ്രവേശനത്തിനായുള്ള ഗുരുവായൂർ സത്യാഗ്രഹവും മാറുമറയ്ക്കൽ സമരവുമെല്ലാം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടന്ന അവകാശ പോരാട്ടങ്ങളുടെ വീറുറ്റ അധ്യായങ്ങളാണ്. എന്നാൽ കോടതി അനുവദിച്ചു തന്ന സ്വാതന്ത്ര്യത്തെ ചൊല്ലി ഇന്ന് നാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ചെറുതല്ല. ഈ സാഹചര്യത്തിലാണ് കെ എസ് പഴയകാല അനുഭവത്തിൽ പ്രതികരിക്കുന്നത്. കുംഭത്തിലെ കുംഭഭരണിക്കാണ് വേല. ആ വേല അരിപ്പറയ്ക്ക് 10-12 വരുന്ന സ്ത്രീ തൊഴിലാളികൾ പുത്തൻ മറ്റേ മുണ്ടും ബ്ലൗസൊക്കെ ഇട്ട് താലത്തിൽ നിന്നു. ആ താലത്തിൽ ചേർന്നപ്പോൾ നായന്മാർ സ്ത്രീകളും കൊട്ടും വാദ്യം ഭഗവതിയും അല്ല വെളിച്ചപ്പാടും എല്ലാവരും കൂടിപ്പോയി. ഒരു സംഘർഷമായി അവിടെ ഉണ്ടായി വേള പുന്തും തള്ളും. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലയ്ക്ക് സ്ത്രീകളുടെ മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി നടത്തിയ സമരം അന്നും ശക്തമായ എതിർപ്പുകൾ നേരിട്ടാണ് വിജയഗാഥ രചിച്ചത്. 1956 സവർണ മേധാവിത്വത്തിന്റെ അനാചാരത്തിനെതിരെ സമരം നടന്നത്. അന്തരിച്ച വേളത്ത് ലക്ഷ്മിക്കുട്ടിയായിരുന്നു സമര നായിക. നെല്ലിക്കൽ ജാനകി, അത്താനിക്കൽ ലക്ഷ്മി തുടങ്ങി 12 വനിതകളാണ് മുൻനിരയിലുണ്ടായിരുന്നത്. ഇവർക്ക് സംരക്ഷണത്തിനായി CPIM നേതാവായിരുന്ന ASN നമ്പീശൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ KS ശങ്കരനടക്കമുള്ള പ്രവർത്തകരും അണിനിരന്നിരുന്നു. അന്ന് ക്ഷേത്രവിശ്വാസികൾ മാറുമറച്ച് താലമെടുക്കുന്നത് ദൈവകോപമുണ്ടാക്കും എന്ന് വിശ്വസിച്ചെങ്കിലും പിന്നീട് എല്ലാവരും മാറ്റത്തെ അംഗീകരിക്കുകയാണുണ്ടായത്. ശബരിമല വിവാദവും ഇതുപോലെ കാലക്രമേണ മാറാവുന്നതും ഇപ്പോൾ ലഭിച്ച സ്വാതന്ത്ര്യം പുണ്യദർശനഭാഗ്യമായി കണ്ട് നിർബന്ധ ബുദ്ധി വെടിഞ്ഞ് ആചാരങ്ങൾക്ക് തടസ്സമാകാതെ നിയമങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എല്ലാ ഭക്തരും എത്തിച്ചേരുമെന്നു തന്നെയാണ് പ്രതീക്ഷയെന്നും KS ശങ്കരൻ അഭിപ്രായപ്പെട്ടു. ശബരിമലയിലെ സ്ത്രീകൾക്ക് പോവാനുള്ള കോടതി വിധിയും സർക്കാരിൻ്റെ അനുകൂല സ്ഥിതി ഉണ്ടായി. അത് നല്ല കാര്യമാണ്. അതുപോലെ രാജ്യത്ത് കുറച്ച് മറ്റ് പല മാറ്റങ്ങളും ഇനി വരേണ്ടതുണ്ട്. CCTV News, വേലൂർ.